പിന്നെ പറഞ്ഞു ഹഖ്ഖു സൗജ, ഭാര്യയ്ക്ക് നമ്മൾ ചെയ്തു കൊടുക്കേണ്ട അവകാശങ്ങളുണ്ട്, ഭർത്താവിന് ഭാര്യ ചെയ്യേണ്ട അവകാശങ്ങളുണ്ട്, അതെപ്പോഴും നമ്മൾ പറയുന്നതാ. പക്ഷെ ഭാര്യയ്ക്ക് അവകാശങ്ങളുണ്ട്. നബി ഞങ്ങൾ പറഞ്ഞു സഅല റജുലുൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാൽ യാ റസൂലല്ലാഹി മാ ഹഖ്ഖു സൗജതി അഹദിനാ അലൈഹി, നബിയെ ഞങ്ങളുടെ ഭാര്യമാരോട് ഞങ്ങൾക്ക് എന്താണ് ബാധ്യതയുള്ളത് എന്ന് പഠിപ്പിച്ചു തരൂ. സല്ലല്ലാഹു അലൈഹി വസല്ലം അൻതു തുഇമഹ ഇദാ തുഇംത, നിനക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയുന്നുണ്ടോ, ആവതുണ്ടോ, പൈസ ഉണ്ടോ, നിന്റെ ഭാര്യയ്ക്കും നീ ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കണം. വതക്സുവഹ ഇദക്തസൈത, നിനക്ക് വസ്ത്രം വാങ്ങിക്കാൻ കഴിയുമോ, അതിൻ്റെ പകുതി കാശെടുത്ത് നിന്റെ ഭാര്യയ്ക്ക് നീ വസ്ത്രം വാങ്ങിച്ചു കൊടുക്കണം. വലാ തുദ്രിബിൽ വജ്ഹ, ദേഷ്യപ്പെടുകയോ ഷണ്ട കൂടുകയോ ചെയ്യുന്ന നേരത്ത് ഒരിക്കലും അവരുടെ മുഖത്ത് കൈവെക്കരുത്, മുഖത്തടിക്കാൻ പാടില്ല. വലാ തുഖബ്ബിഹ, അവരെ നാണം കെടുത്തരുത്, ഭാര്യയെ നാണം കെടുത്ത തുഖബ്ബിഹ, അവൾ മോശക്കാരിയെന്ന് പറയാം. ചില ഭർത്താക്കന്മാർക്ക് അങ്ങനെ ഉണ്ട്, അവളെപ്പോഴും ഒരു താഴ്ന്ന വീട്ടിൽ നിന്ന് വന്നവളാണ്. എന്താ അങ്ങനെയൊക്കെ ഉണ്ടോ? മനുഷ്യന്മാരൊക്കെ എല്ലാവരെയും അള്ളാഹു ഒരുപോലെയല്ലേ പഠിച്ചത്? ഭാര്യ വീട്ടുകാരെന്ന് പറയുമ്പോൾ അവരെ താഴ്ത്തിക്കെട്ട, വലാ തുഖബ്ബിഹ, അവരെ മോശപ്പെടുത്താൻ പാടില്ല. അവർക്ക് ഇജ്ജത്തുണ്ട്, ആ ഇജ്ജത്ത് നിങ്ങളുടെ മക്കളുടെ മുമ്പിൽ അവർക്ക് അവ വകച്ചു കൊടുക്കണം. ഭാര്യയ്ക്കൊരു ഇജ്ജത്തില്ലേ, ഭാര്യയെ നിങ്ങൾ മോശമായിട്ട് സംസാരിക്കരുത്, അവരെ ഇകഴ്ത്തി സംസാരിക്കരുത്. അങ്ങനെ ചീപ്പാക്കി പറയാന്ന് പറയില്ലേ, ചെയ്യാൻ പാടില്ലാത്ത വിഷയമാണത്. വലാ തുഖബ്ബിഹ, ഒരു ഭർത്താവും തൻ്റെ ഭാര്യയെ ചീപ്പാക്കി പറയരുത്. അവർക്ക് ഇജ്ജത്ത് കൊടുക്കണം, അവർക്ക് അഭിമാനമുണ്ട്. അവരുടെ വീട്ടുകാരെ പറ്റി കുറ്റം പറയാ, അതൊക്കെ ഭയങ്കര ആവേശം ഓരോരുത്തർക്ക്. അവൻ ഭയങ്കര ഏതോ രാജാവിൻ്റെ പേരിൽ നിന്ന് വന്നതോ, ഇവളേതോ ഒരു അടിയാത്തിൻ്റെ പേരിൽ നിന്ന് വന്ന പോലെ. അവൾ പെണ്ണായി എന്നുള്ള വിഷയം മാത്രമല്ലല്ലോ, അള്ളാഹു നിന്നെ ആണാക്കി, അവളെ പെണ്ണാക്കി. നീയും തീരുമാനിച്ചതല്ല, ഓളും തീരുമാനിച്ചതല്ല, അള്ളാഹു തീരുമാനിച്ചതിനനുസരിച്ചാണ് വരുന്നത്, ജെൻഡർ നിർണ്ണയം അല്ലേ? പിന്നെ നീ എന്തിന് ഒരു 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 അള്ളാഹു ബഹുമാനിച്ച ഒരു സൃഷ്ടിയെ എന്തിന് നാണം കെടുത്തണം, എന്തിന് അപമാനിക്കണം, എന്തിന് നിസ്സാരമാക്കണം? ലാ തുഖബ്ബിഹ്. മുത്തനബി നമ്മളോട് പറയാം, നമ്മളോട് മുത്തനബി പറഞ്ഞ ഹബീബിന്റെ നിർദ്ദേശമാണ്, ഒരു ഭർത്താവും ഒരു ഭാര്യയെ മോശമാക്കി സംസാരിക്കരുത്, അവരെ നാണം കെടുത്തരുത്, അവരെ അപമാനിക്കരുത്. പിണക്കമുണ്ടാവുകയാണ്, പിണക്കമുണ്ടാകുന്ന സമയത്ത് വീട്ടിനുള്ളിലല്ലാതെ നിങ്ങൾ അവരെ കൈവടിയരുത് എന്ന് പറഞ്ഞാൽ, നുഷൂസ് എന്ന് പറഞ്ഞ സംഗതി ഉണ്ട്, ഒരു ഭർത്താവിനെ ഭാര്യ അനുസരിക്കാതിരിക്കുന്ന ഘട്ടത്തിൽ അവരുടെ ശിക്ഷണം നടത്തുന്ന രീതി ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, ശുദ്ധ ഹദീസിലും കാണാൻ കഴിയും. അതിലാണ് ദർബൻ ഗൈറ മുബരിഹിൻ, ചില സമയങ്ങളിൽ ഒരുപക്ഷെ മുറിവാവാത്ത അടയാളപ്പെടുത്തൽ, അടയാളങ്ങൾ പതിയാത്ത രീതിയിലുള്ള അടി ഒരുപക്ഷെ ഒരു ഭർത്താവിന് ശിക്ഷണം എന്ന നിലയിൽ കൊടുക്കേണ്ട ഘട്ടങ്ങളുണ്ട്. നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ട് ഞാൻ ദീർഘിച്ചു പറയുന്നില്ല എന്ന് മാത്രം, അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. അവിടെയാണ് മുറിവാവരുത്, മുഖത്തടിക്കരുത്, മർമ്മസ്ഥാനങ്ങൾ അടിക്കരുത്, മിസ്വാക്ക് കൊണ്ടടിക്കണം എന്നാ പറഞ്ഞു. മിസ്വാക്ക്, മിസ്വാക്ക് എന്ന് പറഞ്ഞാൽ അറിയില്ലേ, അതിനേതോ ഒരു മറ്റൊരു മതത്തിലെ ഒരു പുരോഹിതൻ അതിനെ കളിയാക്കുന്നത് കണ്ടു. മിസ്വാക്ക് കൊണ്ടടിക്കുക, അത് അവളെ ഇൻസൾട്ട് ചെയ്യലില്ല, എന്നെന്താ ഒലക്കൊണ്ടടിക്കണം എന്നാണ് പറയേണ്ടത്. അപ്പം എന്താ നിങ്ങൾ പറയാ, അങ്ങനെയാണ് പറഞ്ഞതെന്ന് വിചാരിക്കുക. അപ്പം എന്തായിരിക്കും നിങ്ങൾ പറയാ, മിസ്വാക്ക് കൊണ്ടേ അടിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ എന്താ, നിന്റെ ദേഷ്യം മുഴുവൻ ഒരു പെണ്ണിൻ്റെ ദേഹത്തേക്ക് വിടാനുള്ളതല്ല. മിസ്വാക്ക് കൊണ്ട് അടിക്കുമ്പോൾ തന്നെ വലിയ ആവേശം വരൂല, അടി ഉണ്ടാവരുതെന്നാ. പക്ഷേ മനുഷ്യൻ്റെ പ്രകൃതം അങ്ങനെയാണ്, മനുഷ്യൻ അടിക്കണം പ്രഹരിക്കണം തോന്നും, ദേഷ്യം വരുമ്പോൾ അത് ചെറിയൊരു മിസ്വാക്കിലേക്ക് ചുരുക്കണം, അവളുടെ ദേഹത്ത് മുറിവ് വരരുത്. അതിനും കുറ്റ, അതിനെയും ദുർവ്യാഖ്യാനം ചെയ്യാം. വജന്നിബിൽ വജ്ഹ, മുഖത്തടിക്കാൻ പാടില്ല, അവളെ മോശപ്പെടുത്തി സംസാരിക്കാൻ പോലും പാടില്ല, പിന്നെ ഇങ്ങനെ അടിക്കുക പ്രഹരിക്കുക. അതുകൊണ്ട് നിങ്ങളും അവരും തമ്മിൽ എപ്പോഴെങ്കിലും പിണക്കങ്ങൾ ഉണ്ടാകുമ്പോൾ കിടപ്പറയിൽ അവരെ നിങ്ങൾക്ക് വെടിയാം, അവരുമായി ശാരീരിക സമ്പർക്കങ്ങളില്ലാതെ നിങ്ങൾക്ക് വെടിയാം, അതൊരു തരം ഭയങ്കര ഡിസ്റ്റൻസ് ഫീൽ ചെയ്യും. പക്ഷെ അത് വീട്ടിലേ പാടുള്ളൂ, ഉമ്മാൻ്റെ മുമ്പിലെത്തി ഞങ്ങൾ നല്ല മക്കളാണ്, ഭാര്യയും ഭർത്താവുമാണ്, നിങ്ങൾ തമ്മിലൊരു പ്രശ്നമില്ല. നിങ്ങളുടെ അയൽവാസികളുടെ മുമ്പിൽ നിങ്ങളുടെ പിണക്കം അറിയിക്കരുത്, നിങ്ങളുടെ ബന്ധുക്കളുടെ മുമ്പിൽ നിങ്ങളുടെ പിണക്കം അവരറിയരുത്. വലാ തഹ്ജുർ ഇല്ലാ ഫിൽ ബൈത്സ്, നിങ്ങളുടെ വീട്ടിനുള്ളിലെ ആ പിണക്കം പാടുള്ളൂ. അത് അവർ നന്നാവുന്നവരെ, അവളിൽ നിന്ന് വന്ന ഒരു അനുസരണക്കേട് നന്നാവുന്നവരെ കിടപ്പറയിൽ നിന്ന് മാറി നിൽക്കാം. ഒരുമിച്ച് കിടന്നുറങ്ങണില്ല, അത്രേ വരുന്നുള്ളൂ. പക്ഷേ വീട്ടുകാരോ നാട്ടുകാരോ നിങ്ങളുടെ പിണക്കം അറിയരുത്. അങ്ങനെയാണ് ഭാര്യയോട് പെരുമാറേണ്ടതെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം.
സാധാരണഗതിയിൽ ചർച്ച വളരെ കുറവാണ് നടക്കാറുള്ളത്. പെണ്ണുങ്ങൾ ഭർത്താവിന് ചെയ്തു കൊടുക്കേണ്ട ബാധ്യതകൾ നമ്മൾ ധാരാളം പറയാറുണ്ട്, കേൾക്കാറുണ്ട് അല്ലേ? ഭർത്താവ് അങ്ങോട്ടും ചെയ്തു കൊടുക്കണം. അള്ളാഹു ഹക്കാൻ, അള്ളാഹു ചില ഹക്കുകൾ ഓരോരുത്തർക്കും വെച്ചിട്ടുണ്ട്, ഭർത്താവിനും വെച്ചിട്ടുണ്ട്. ഭർത്താവിന് വലിയ ബാധ്യതയാണ്. ഒരു ഒരു പെണ്ണിനെ സംബന്ധിച്ചോളം ഭർത്താവിനോട് വലിയ ബാധ്യതയുണ്ട്. ഒരു പെണ്ണിന് നബി തങ്ങളോട് കല്യാണം ഞാൻ കഴിക്കണില്ല നബി എന്നിവരെ പറഞ്ഞു എന്നാ ഹദീസുണ്ട്. നിബിതങ്ങളുടെ മുമ്പിലേക്ക് ഒരു മോളയും കൈപിടിച്ച് വന്നു ഒരു ഉപ്പ. യാ റസൂൽ അല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഹാദിഹി ബിനതി ഖദ് അബത്ത് അൻ തതസവ്വജ്, എന്റെ മോളോട് കല്യാണം കഴിക്കുമോളെ, നിനക്ക് വിവാഹം വേണമെന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ട എന്നാ പറയാ. പൊന്നാര നബി ഇവിടെ ഒരു കല്യാണത്തിനും സമ്മതിക്കണില്ല എന്ന് പറഞ്ഞ് പരാതിയുമായി വന്നു. പ്രേമം കുടുങ്ങിയിട്ടല്ല, വേറൊന്നുമല്ല. ആ പെൺകുട്ടി പറയുന്ന കാരണം നോക്കണം. അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് കൊണ്ടുവന്നു. ഫഖാല ലഹ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ലോകത്തിന്റെ കരുണയായ റസൂൽ അവരോട് ചോദിച്ചു, മോളോട്, അതീഇ അബാക്കി, മോളെ നിങ്ങളുടെ ഉപ്പയെ നിങ്ങൾക്ക് അനുസരിച്ചുകൂടെ, ഉപ്പ പറയുന്ന മോൾക്ക് ചെയ്തുകൂടെ എന്ന് ചോദിച്ചു. ഫഖാലത്ത്, അപ്പ ആ പെൺകുട്ടി സംസാരിച്ചു, എന്താ കല്യാണം കഴിക്കാത്തത് എന്ന്. അള്ളാഹു ഏതൊരുത്തനാണോ ഹക്കുമായി അങ്ങയെ പറഞ്ഞയച്ചത്, ആ അള്ളാഹുവിനെ തന്നെയാണ് സത്യം നബിയെ. നബിയെ, ഒരു ഭാര്യ തന്റെ ഭർത്താവിന് എന്തൊക്കെയാണ് ചെയ്തു കൊടുക്കേണ്ടത് എന്ന് അങ്ങിൽ നിന്ന് കേട്ടു പഠിക്കുന്നതിന് മുമ്പ് വിവാഹം ചെയ്യാൻ ഞാൻ തയ്യാറല്ല. അങ്ങനെയൊക്കെ പറഞ്ഞുതരണം, ഞാൻ എന്തൊക്കെയാണ് എൻ്റെ ഭർത്താവിന് ചെയ്തു കൊടുക്കാൻ കടപ്പെട്ടിരിക്കുന്നത്, അതറിഞ്ഞാൽ ഞാൻ കല്യാണം കഴിച്ചോളാം നബിയെ, അതുകൊണ്ടാണ് ഞാൻ വേണ്ടെന്ന് പറഞ്ഞത്. എന്തോ ഒരു നല്ല മോളല്ലേ. ഫഖാല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വഹീഹായ ഹദീസാണ്, മുത്തുനബി തങ്ങൾ പറഞ്ഞു, ഹഖ്ഖു സൗജി അലാ സൗജതിഹി, ഒരു ഭർത്താവിനോട് ഭാര്യയ്ക്കുള്ള ബാധ്യത ഒരുപാടുണ്ട്. തന്റെ ഭർത്താവിനോടുള്ള കടപ്പാട് ഒരൊറ്റ വാക്കിലാണ് നബി തങ്ങൾ ചുരുക്കി പറഞ്ഞത്. നിന്റെ ഭർത്താവിന്റെ ദേഹത്തൊരു മുറിവുണ്ട് എന്ന് വിചാരിക്കുക, സങ്കല്പിക്കാനാണ്. ആ മുറിവ് നിന്റെ നാവുകൊണ്ട് നീ തുടച്ച് വൃത്തിയാക്കി കൊടുത്താൽ പോലും ഒരുപക്ഷെ ഭർത്താവിനോടുള്ള ബാധ്യത നിനക്ക് പൂർണ്ണമായി നിർവഹിക്കുക സാധ്യമല്ല. ഭർത്താവിനെ അങ്ങനെ സേവിച്ചു, അങ്ങനെ സ്നേഹിച്ചു, അങ്ങനെ ശുശ്രൂഷിച്ചു, രോഗത്തിൽ കിടക്കുമ്പോൾ ആശുപത്രിയിൽ ബാത്റൂമിലേക്ക് എടുത്തു കൊണ്ടുപോകേണ്ടി വന്നിട്ടുണ്ട്, ഒരുപാടൊരുപാട് ഡയാപ്പർ വെച്ചിട്ട് അതിലാണ് മൂത്രമൊഴിക്കുന്നത്, മാറ്റി കൊടുക്കണം, ക്ലീൻ ചെയ്ത് കൊടുക്കണം, അങ്ങനെയൊക്കെ ചെയ്താലും എൻ്റെ ഭർത്താവിനോട് ചെയ്യേണ്ട ബാധ്യത മുഴുവൻ ഞാൻ നിർവഹിച്ചോ എന്ന് ചോദിച്ചാൽ മുഴുവനാവില്ല എന്നാണ് നബി തങ്ങൾ പറഞ്ഞത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തേ കാരണം എന്നറിയോ? അവൾക്ക് സ്വർഗത്തിൽ പോവാനുള്ള ടിക്കറ്റാണ് ഈ ഭർത്താവ്. അയ്യുമ്രഅത്തിൻ, ഏതെങ്കിലും ഒരു പെണ്ണ്, ലൗ സ്വല്ലത്ത് ഖംസഹ വ സ്വാമത്ത് ശഹുറഹ വ അത്വഅത്ത് സൗജഹ വ ഹഫിളത്ത് ഫർജഹ, ഏതെങ്കിലും ഒരു പെണ്ണ് തൻ്റെ ശരീരം സൂക്ഷിക്കുകയും ഭർത്താവിനെ അനുസരിക്കുകയും നോമ്പും നിസ്കാരവും നിർവഹിക്കുകയും ചെയ്താൽ, ഭർത്താവിനനുസരിക്കുകയും ചെയ്താൽ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, ഖീല ലഹ ഉദ്ഖുലി മിൻ ഐ അബ്വാബിൽ ജന്നതി ജന്നതി ശിഅതി, സ്വർഗത്തിന്റെ കവാടങ്ങളിൽ, എട്ട് കവാടങ്ങളിൽ ഏത് വാതിലിലൂടെ, ഗേറ്റിലൂടെ വേണമെങ്കിലും നിനക്ക് കടക്കാമെന്ന് ആ പെണ്ണിനോട് പറയപ്പെടുമെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിലൊരു കാര്യം, നിസ്കാരം നോമ്പും പറഞ്ഞ കൂട്ടത്തിൽ എന്തു പറഞ്ഞു? അവളുടെ ശരീരം സൂക്ഷിക്കണം. പിന്നെ പറഞ്ഞു, വ അത്വഅത്ത് സൗജഹ, ഭർത്താവിനനുസരിക്കുകയും ചെയ്ത. അതായത് ഈ ഭർത്താവ് അങ്ങോട്ട് എല്ലാ അവകാശങ്ങളും വകവെച്ചു കൊടുക്കുന്ന ഭർത്താവാണ്. ഭർത്താവ് കള്ളുകൂടിയെന്നും തോന്നിവാസിയല്ല, നല്ല ഭർത്താവ്. അവർക്ക് ചെലവ് കൊടുക്കുന്ന, അവളെ സംരക്ഷിക്കുന്ന, അവളെ ബഹുമാനിക്കുകയും സ്നേഹത്തോടെ പെരുമാറുകയും ചെയ്യുന്നൊരു ഭർത്താവ്. ആ ഭർത്താവിനോട്, മോളെ, അവളുടെ ആ ഭർത്താവിൻ്റെ മുറിവ് നീ നാവുകൊണ്ട് വൃത്തിയാക്കി കൊടുത്താൽ പോലും ബാധ്യത തീർന്നു എന്ന് പറയാൻ എനിക്ക് കഴിയില്ല മോളെ. ഇത് പറഞ്ഞപ്പോൾ ആ പെണ്ണ് പറഞ്ഞു, قالت والذي بعثك بالحق لا اتزوج ابدا. നബിയെ, ഞാൻ അങ്ങയുടെ ഉപദേശം കേൾക്കുമ്പോൾ എനിക്ക് പേടി തോന്നുകയാണ്, എനിക്കൊരിക്കലും വിവാഹം വേണ്ടെന്ന് തോന്നുന്നു. നബിയെ, എനിക്ക് വിവാഹം വേണ്ട, ഞാൻ വിവാഹം കഴിക്കില്ല നബി, എന്നെ കൊണ്ട് കഴിയും തോന്നുന്നില്ല. فقال النبي صلى الله عليه وسلم لا تنكحوهن الا باذن اهلهن
അതുകൊണ്ട് നിങ്ങളുടെ പെൺമക്കൾക്ക് വിവാഹം ആലോചിക്കുമ്പോൾ നിങ്ങൾ അവരുമായി കൂടി ആലോചിക്കണേ, അവരുടെ സമ്മതത്തോടുകൂടെ നിങ്ങൾ വിവാഹം ചെയ്യാവൂ എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭർത്താ ആ പെണ്ണിൻ്റെ ഉപ്പയോട് നിർദ്ദേശിക്കുകയുണ്ടായി. നിങ്ങളുടെ മോളെ നിർബന്ധിപ്പിച്ച് എന്ത് ചെയ്യേണ്ട, കല്യാണം കഴിപ്പിക്കേണ്ട, വിവാഹം സുന്നത്താണ്, കൂലിയാണ്, പ്രതിഫലമാണ്, സ്വർഗത്തിലേക്കുള്ള വഴിയാണ്. ആ വഴി ഒരുപക്ഷെ അവൾക്ക് തോന്നുന്നു എനിക്ക് ഈ റൂട്ടിലൂടെ പോയാൽ എനിക്ക് എത്തൂല എത്തൂല എന്ന് അവൾ ഉറപ്പിക്കാൻ. ചില പെൺകുട്ടികൾ അങ്ങനെ ഉണ്ടാവും, ഒരുപാട് കാലഘട്ടമൊന്നും ക്ഷമിച്ചു കൂടാൻ കഴിയില്ല, ടോളറേറ്റ് ചെയ്യാൻ പറ്റാതെ. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ പെൺകുട്ടികളൊക്കെ പെട്ടെന്ന് കല്യാണം ഭയങ്കര ജോറിലാണ് നടക്കുന്നത്. അഞ്ചു ദിവസം കല്യാണമായിരുന്നു, പക്ഷെ കല്യാണം കഴിഞ്ഞ അഞ്ചാം ദിവസം അവർ പിരിഞ്ഞു എന്നാണ് പിന്നെ കേട്ടത്. അതുകൊണ്ട് വിവാഹത്തിൻ്റെ 100-ാം ദിവസം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പോൾ ആഘോഷം നടക്കണമെന്ന് കേട്ടത്. വിവാഹം കഴിഞ്ഞ് 2 മാസമായി, അതിനൊരാഘോഷം. വിവാഹം കഴിഞ്ഞ് 5 മാസത്തിനൊരു ആവേശം. ആരോധന സംബന്ധിച്ചൊരു ഒരു 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 ഷോ അതിനെ സംബന്ധിച്ച് പറയുന്നത് കേട്ടു. സിനിമകൾ ഇങ്ങനെ ആഘോഷിക്കാറുണ്ടായിരുന്നു അത്രേ, 100-ാം ദിവസം ഇന്ന സിനിമയുടെ 100-ാം ദിവസം, 200-ാം ദിവസം, അത് കഴിഞ്ഞാൽ പിന്നെ പൂട്ടിപ്പോവും എന്ന പോലെ. വിവാഹം ഇപ്പം അങ്ങനെ ആലോചിച്ച് 6 മാസം ഒന്നും കാത്തുക്കണില്ല. ഞങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൻ്റെ 2-ാം മാസം പൂർത്തിയാവുകയാണ്. അതുകൊണ്ട് സേവ് ദ ഡേറ്റ്സ്. ഈ സേവ് ദ ഡേറ്റ് പരിപാടി കഴിഞ്ഞാൽ പിന്നെ അത് പൂട്ടിപ്പോവുകയാണ്. അതായത് 6 മാസം കഴിഞ്ഞിട്ടൊന്നും പിന്നെ ആയുസ് കിട്ടണില്ല. അപ്പോൾ ഒരു പരമാവധി കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ 20-ാം ദിവസം 30-ാം ദിവസം പറഞ്ഞിട്ട് എണ്ണ ഇങ്ങനെ ആഘോഷിക്കുകയാണ്. ഭാന ഒരു കൊല്ലം വരെ നീളുന്നില്ല കല്യാണങ്ങൾ. എന്തേ, അവർക്ക് ചേഞ്ച് വേണം. ഇതാണ് ഇപ്പോഴത്തെ കാലേ, ഇതിൻ്റെ അവസ്ഥ അതാണ്. ഐ'm bored, എനിക്ക് ബോറടിച്ചു എന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ലൗ അമർതു അഹദൻ അൻ യസ്ജുദ ലി അഹദിൻ, ഒരു പെണ്ണിൻ്റെ സ്വർഗം കിട്ടുന്ന വഴിയാണ് ദാമ്പത്യ ജീവിതം. ഒരു പെണ്ണിനെ സ്വർഗം കിട്ടാൻ എളുപ്പമുള്ള വഴിയാണത്. തൻ്റെ ഭർത്താവ്, തനിക്ക് ചെലവ് തരുന്ന ഭർത്താവ്, ഭർത്താവിന് വലിയ ബാധ്യത അള്ളാഹു തോളിൽ വെച്ചുകൊടുത്തത്, ഭയങ്കര ബാധ്യതയാണ്. ആ പെണ്ണുമായി ബന്ധപ്പെട്ട A to Z, ആ പെണ്ണിൻ്റെ ഉത്തരവാദിത്വം കല്യാണം കഴിഞ്ഞാൽ പിന്നെ പെണ്ണിൻ്റെ ഉപ്പാക്കല്ല, പിന്നെ ഭർത്താവിനാണ്. ആ പെണ്ണ് ആദ്യം അനുസരിക്കേണ്ടത് ഭർത്താവിനെയാണ്, അത് കഴിഞ്ഞിട്ടാണ് ഉമ്മിമാപ്പയ്ക്ക് വരുന്നുള്ളൂ. അത്രയും വലിയൊരു റിലേഷൻഷിപ്പാണ് വിവാഹബന്ധം എന്ന് പറഞ്ഞാൽ. ലൗ കുൻതു ലൗ അമർതു അഹദൻ അൻ യസ്ജുദ ലി അഹദിൻ, ഏതെങ്കിലും ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്യണം എന്ന് ഞാൻ പറയുമായിരുന്നുവെങ്കിൽ. അത് ഉസ്താദിന് മുമ്പ് ശിഷ്യൻ സുജൂദ് ചെയ്യണമെന്നോ, പള്ളിയിലെ ഇമാമിൻ്റെ മുമ്പിൽ മഅ്മൂമ് സുജൂദ് ചെയ്യണമെന്നോ, ഭരണാധികാരിക്ക് മുമ്പിൽ സുജൂദ് ചെയ്യണമെന്നോ, ഞാൻ ആർക്കെങ്കിലും ഒരാൾ സുജൂദ് ചെയ്യണം എന്ന് പറയുകയായിരുന്നുവെങ്കിൽ, ലഅമർതുൽ മർഅത അൻ തസ്ജുദ ലിസൗജിഹ, ഒരു ഭാര്യയോട് തൻ്റെ ഭർത്താവിൻ്റെ മുമ്പിൽ നീ സുജൂദ് ചെയ്യണം എന്ന് ഞാൻ പറയുമായിരുന്നു. പക്ഷേ അള്ളാഹുവിനല്ലാതെ സുജൂദ് ചെയ്യാൻ പാടില്ലല്ലോ, അതുകൊണ്ടാണ് ഞാനത് പറയാത്തത്. അത്രക്ക് ബാധ്യതയാണ്. എന്തുകൊണ്ട്? മിൻ ഇളമി ഹഖിഹി അലൈഹ, ആ പെണ്ണിന് ഭർത്താവിനോടുള്ള ബാധ്യത അത്ര വലുതായതിൻ്റെ പേരിലാണത്. വലാ തജിദു ഇംറാഅത്തുൻ ഹലാവത്തൽ ഈമാൻ, ഈമാനിൻ്റെ മധുരം ഒരു പെണ്ണിന് അനുഭവിക്കണമെങ്കിൽ, ഹത്താ തുഅദ്ദിയ ഹഖ്ഖ സൗജിഹ, ഒരു പെണ്ണ് ഒരുപാട് നിസ്കരിക്കുന്നു എന്ന് വിചാരിക്കുക, ഒരുപാട് സ്വലാത്ത് ചൊല്ലുന്ന പെണ്ണാണ്, ഒരുപാട് ദിക്ര ചൊല്ലുന്ന പെണ്ണാണ്, പക്ഷേ സ്വന്തം ഭർത്താവിന് അനുസരിക്കാത്തവളാണെങ്കിൽ അവളുടെ നിസ്കാരം കൊണ്ടോ ദിക്ര കൊണ്ടോ സ്വലാത്ത് കൊണ്ടോ ഒരിക്കലും അവൾക്ക് ഈമാനിൻ്റെ മധുരം അറിയാൻ കഴിയില്ല. വലൗ സഅലഹ നഫ്സഹ വഹിയ അലാ ദഹ്രിൻ, ഒരു പെണ്ണ് വാഹനപ്പുറത്ത് കയറിയിരിക്കുന്ന സമയത്താണ് തൻ്റെ ഭർത്താവ് അവളോട് അവളുടെ ശരീരം ചോദിക്കുന്നതെങ്കിൽ പോലും അവൾക്ക് തൻ്റെ ഭർത്താവിനോട് ബാധ്യതയുണ്ട് എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഈ ഹദീസ്. ഒരുപക്ഷെ തെറ്റിദ്ധാരണ വരാം, ഒരു ഭർത്താവ് അങ്ങനെ ചോദിച്ചോളണമെന്നില്ല. ഒരു പെണ്ണ് അണിഞ്ഞൊരുങ്ങി നിൽക്കുകയാണ്, സ്വന്തം ഭാര്യ ഇപ്പോൾ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ വല്ലാത്തൊരു ചെറുക്കൂട്ടൽ, വീട്ടിൽ നിൽക്കുകയാണെങ്കിൽ അവർ ആ മുഷിഞ്ഞ ഒരു സുഗന്ധം പോയിട്ട്, നല്ല ഗന്ധം പോയിട്ട് സോപ്പ് പോലും ഉപയോഗിക്കാതെ നിൽക്കുന്ന സമയമായിരിക്കും. പക്ഷേ കല്യാണത്തിന് പോവാണ്, പോലെ കുളിച്ചൊരുങ്ങി നല്ല ഉഷാറായിട്ട് എന്തോ വല്ല പാർട്ടിക്ക് പോകുന്ന പോലെയാണ് പോകുന്നത് അല്ലേ. ഭർത്താവ് പറയാൻ, ഭർത്താവിന് ഒരു പക്ഷേ ആ ഒരു സമയത്ത് അവളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടണമെന്ന് ആഗ്രഹം തോന്നിക്കഴിഞ്ഞാൽ ഇനിയിപ്പോൾ എങ്ങനെയാണ് പിന്നെ എന്താ പറയുക, അതൊക്കെ പിന്നെ നേരം വൈകൂലേ, അങ്ങനെയല്ലേ എങ്ങനെയല്ലേ എന്ന് പറയുകയല്ല അവൾ വേണ്ടത്. ഒരുപക്ഷെ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ്മെൻറ്റിലാവാം, ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് വരാം. എങ്ങനെ?
ഒരു പക്ഷെ ഒരു ആഗ്രഹം പറഞ്ഞേ ഉണ്ടാവുള്ളൂ, അന്ന് സീരിയസ് ആയിട്ടാവില്ല. എന്നാൽ പോലും തൻ്റെ ഭർത്താവിനോട് അവൾക്ക് ബാധ്യതയുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി. എന്തിനാണെന്നറിയോ? എന്തിനാണത് ശരിക്കും മനസ്സിലാക്കുന്നത്? ഇതൊക്കെ വെറുതെ പറഞ്ഞ മനുഷ്യന്മാർ വിവാദാക്കും. എന്തിനാണത് പറയാൻ കാരണം? ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഒരു പുരുഷനുണ്ടാകുന്ന ശാരീരികമായ വൈകാരികമായ ചിന്തകൾ ഒരു പെണ്ണിനെ പോലെയല്ല. പുരുഷന് കണ്ണിലൂടെ കാഴ്ചയിലൂടെ കാണുമ്പോൾ വൈകാരികമായ ഉത്തേജനമുണ്ടാകും. അള്ളാഹു ആണുങ്ങൾ അങ്ങനെയാണ് പഠിച്ചത്, പെണ്ണുങ്ങൾക്ക് അങ്ങനെ ഉണ്ടാവില്ല. സാധാരണഗതിയിൽ ഒരാളിനെ കണ്ടെന്ന് വിചാരിച്ച് അവർക്ക് പ്രശ്നമൊന്നും ഉണ്ടായിക്കൊള്ളുന്നില്ല. നേരെ മറിച്ച് സൗന്ദര്യമുള്ളൊരു പെണ്ണിനെ കാണുമ്പോൾ, ഒരുപക്ഷെ ഒരു ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം, മനുഷ്യന്മാരല്ലേ, ഹോർമോണുകളൊക്കെ അള്ളാഹു പഠിച്ചത് അതിനൊക്കെ തന്നെയാണ്. മനുഷ്യൻ്റെ ശരീരത്തിൽ വൈകാരികമായി ചിന്തകൾ വരും. ആ ചിന്തകൾ ഹലാലായി നിർവഹിക്കപ്പെടുന്ന ഇടം തൻ്റെ ഭാര്യ മാത്രമാണ്. അവളതിന് നോ പറഞ്ഞാൽ അവൻ്റെ മനസ്സ് പിന്നെ അതുപോലെ ഭംഗിയിൽ നടക്കുന്ന വേറേതെങ്കിലും പെണ്ണിലേക്ക് മനസ്സ് പോകും, അവിടുന്ന് മറികടന്നു പോകും. പിന്നെ ദാമ്പത്യ ജീവിതത്തിൽ അത് പ്രശ്നങ്ങളാകും, ഇഷ്ടക്കേടുകളാകും, വഴിമാറലാകും. ഇതൊന്നും പോകാതിരിക്കാൻ ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ഭർത്താവിൻ്റെ സന്തോഷം അവളുടെ പാരമൗണ്ട്, അവളുടെ മുമ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. എന്നല്ലാതെ ഒട്ടകപ്പുറത്ത് കയറിക്കണം, പെണ്ണ് ചാറിറങ്ങണം, അതൊന്നും അല്ല ഇതിനർത്ഥം. ആ ഒരു ചിന്തയെ വേണ്ട ഗൗരവത്തിൽ എടുക്കേണ്ട ഉത്തരവാദിത്വം ഒരു പെണ്ണിനുണ്ട്. അവൾക്ക് പറയാം, നമ്മൾ കല്യാണം കഴിഞ്ഞ് വീട്ടിലേക്ക് തന്നെയല്ലേ വരുന്നത്, മതി. പക്ഷേ ആ ഒരു ബാധ്യത പെണ്ണിന് ഭർത്താവിനോടുണ്ട് എന്ന ശറഅ നമുക്ക് പഠിപ്പിച്ചു തരണം. ഇസ്ലാം പറഞ്ഞാലല്ലേ അത് നിയമമാകുന്നുള്ളൂ. ഇസ്ലാം പറയുമ്പോഴല്ലേ ഒരു പെണ്ണിനത് സ്വീകരിക്കാൻ പറ്റുള്ളൂ. അല്ലെ, പെണ്ണ് പറയാം അത് എൻ്റെ ഇഷ്ടമാണ്, എനിക്കിപ്പോൾ അതിനാവില്ല, അങ്ങനെയൊക്കെ ഒരു പെണ്ണിന് വേണേൽ പറയാമോ? പറയാൻ പറ്റൂല എന്നാ പറയുന്നത്. എന്നാൽ അത് അവിടെ തന്നെ ആ സമയത്ത് തന്നെ നിർവഹിക്കപ്പെടണം. അപ്പം അങ്ങനെയൊക്കെ എന്തൊക്കെയോ ഒച്ചപ്പാടൊക്കെ ഉണ്ടായിരുന്നു മുമ്പ്. വേറൊരു ഹദീസിനെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് ചിലരൊക്കെ സംസാരിച്ചിരുന്നു, പുരുഷന്മാരെന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണോ അങ്ങനെയാണോ? ഒരു ബാധ്യതയുണ്ട്. ഇതെന്താണെന്നറിയോ? നമ്മുടെ ഈമാനും നമ്മുടെ മനസ്സും നമ്മുടെ സ്നേഹവും നമ്മുടെ കടപ്പാടും നമ്മുടെ കമ്മിറ്റ്മെൻറ്റും അതൊക്കെ നമ്മുടെ ഭാര്യയോട് നമ്മുടെ കുടുംബത്തോട് മാത്രമായിരിക്കണം. അതിന് പരമാവധി സ്നേഹക്കൂടുതൽ അങ്ങോട്ട് വരാനുള്ള വഴികൾ മാത്രമാണ്. എന്നല്ലാതെ തെറ്റിപ്പിരിക്കാനല്ല ഇതൊന്നും പറയുന്നത്. ആർക്കും ആരും ഭാരമാവാനുമല്ല, ഭാരമാവാനും പാടില്ല. ഒരാൾക്ക് ഭാരമാവുന്നത് ഭാര്യ ഭർത്താവിനോടോ ഭർത്താവ് ഭാര്യയോടോ ചോദിക്കാനും പാടില്ല. അതും ഷറാനല്ലേ പറഞ്ഞത്, ലാ ളററ വലാ ളിറാർ. നിങ്ങൾ ആരും ആരെയും ബുദ്ധിമുട്ടാക്കരുത്, നിങ്ങൾ ബുദ്ധിമുട്ടാവുകയും വേണ്ട.